അനസ്ഥലത്തോടൊക്കെ നമ്മുടെ ഇന്ത്യൻ ടീം വിട്ടിരിക്കുന്നു. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്. ഈ ഒരു ന്യൂസിനോട് 100% ഞാൻ യോജിക്കുന്നില്ല. കാരണം അനസ്ഥലത്തോടൊക്കെ എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ടീം വിടുന്നു എന്ന് പറയുന്ന ഈ ഒരു ന്യൂസ് നമ്മളെ എല്ലാവരെയും അങ്ങനെ ഞെട്ടിച്ച് കളയുകയാണ്. അല്ലാതെ എന്താ അതിന് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ് ഇപ്പോൾ രാത്രി നമുക്ക് ഈ ഒരു ന്യൂസ് ലഭിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ വിട്ടത്, അല്ലെങ്കിൽ എന്തിനാണ് അനസ്ഥലത്തോടൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് എല്ലാവരും കൺഫ്യൂസ്ഡാണ്. എന്താ സംഭവം എന്ന് ആർക്കും തന്നെ അറിയുന്നില്ല. ഇത് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഞങ്ങൾ, അതായത് ഞങ്ങൾ ഇന്ത്യൻ ആരാധകർ, ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ, രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോകകപ്പും അറ്റ്ലീസ്റ്റ് ഏഷ്യ കപ്പെങ്കിലും ഞങ്ങൾ സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ എസ് എൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഏഷ്യ കപ്പിലേക്കും ലോകകപ്പിലേക്കുമൊക്കെ ഞങ്ങൾ സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു മത്സരത്തിന് ശേഷം, അതായത് ഏഷ്യ കപ്പിലെ ഈ കഴിഞ്ഞ മത്സരത്തിന് ശേഷം നമുക്ക് കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ രാജിവെക്കുന്നു, ഒപ്പം ഇപ്പോൾ ഏറ്റവും നെഞ്ച് പിളർക്കുന്ന ഒരു ന്യൂസുമായിട്ട് അനസ്ഥലത്തോടിക ടീം വിടുന്നു എന്ന് പറയുന്നു. അനസ്ഥലത്തോടിക പറയുന്ന കാര്യം ഇതാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ന്യായം ഇതാണ്, ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് അവസരം നൽകാനാണ് അദ്ദേഹം ടീം ഒഴിഞ്ഞു പോകുന്നത്. അത്ര വലിയ പുണ്യാളത്തിനാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അനസ്ഥലത്തൊടുകയിൽ കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നേരിട്ട പരിക്ക്, പക്ഷേ എങ്കിലും ഒരു ഇന്ത്യൻ ടീം എന്ന് പറയുന്ന സ്വപ്നം, വേറെ ഏത് ക്ലബിൽ കളിച്ച് എത്ര പൈസ കൊടുത്താലും നമുക്ക് കിട്ടാത്ത ഒരു സ്വപ്നമാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുക. അത് വെറുതെ കളിക്കുകയാണെങ്കിൽ കൂടെ ഇന്ത്യൻ ടീമിൽ കളിക്കുക, ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് വേൾഡ് നിലവാരത്തിൽ കളിക്കുക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും ഓരോ ഇന്ത്യൻ ഫുട്ബോൾ താരത്തിൻ്റെയും സ്വപ്നമായിരിക്കണം ആണ് എന്ന് തന്നെ പറയാം. എന്നാൽ അനസ്ഥലത്തൊടുക ഇപ്പോൾ വെറും 31 വയസ്സ് മാത്രം പ്രായമുള്ള അനസ്ഥലത്തൊടുക എന്തുകൊണ്ട്? പിന്നെ അദ്ദേഹം പറയുന്നത് ഇനി പുതിയ തലമുറയ്ക്ക് അവസരം നൽകുന്നു. പുതിയ തലമുറയ്ക്ക് അവസരം നൽകാം, തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ കത്തിക്കയറുന്ന സമയമാണ്. ഇപ്പോൾ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ ഒരു നിലവാരം എന്ന് പറയുന്നത് കത്തിക്കയറുന്ന സമയമാണ്. ഈ ഒരു സമയത്തിൽ അനസ്ഥലത്തൊടികയെപ്പോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിന് ആവശ്യമാണ്, 100% ആവശ്യമാണ്. ആ താരം നമ്മുടെ ടീം വിടുക എന്ന് പറയുന്നത് വളരെ നിരാശപ്പെടുന്ന ഒരു വാർത്തയാണ്, വളരെ നിരാശപ്പെടുത്തി പോയ ഒരു വാർത്തയാണ്. എന്തുകൊണ്ടും ഈ ഒരു വാർത്തയോട് ഞാൻ യോജിക്കുന്നില്ല, നിങ്ങളും യോജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങൾ യോജിക്കുന്നുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും കണ്ണീരോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. വളരെ എന്താ പറയുക, വളരെ ഞെട്ടിപ്പോയ ഒരു സംഭവം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ അതിനേക്കാൾ ഒരു 100 ഇരട്ടി ഇന്ത്യൻ ടീമിനെ എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ടാകും. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ത്യക്ക് വേണ്ടി ഇന്നലെ നടന്ന മത്സരത്തിൽ ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നാൽ അനസ്ഥലത്തൊടികയുടെ ഈ ഒരു തീരുമാനം, സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ പോയിട്ട് പോലും നമുക്ക് ഇത്ര ഏറെ വിഷമം ഉണ്ടായിട്ടില്ല, പക്ഷേ അനസ്ഥലത്തൊടിക പോയത് വളരെ നിരാശപ്പെടുന്ന ഒരു വാർത്ത. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം എന്നുള്ളതിൽ യാതൊരു ഈ ഒരു പ്രശ്നം, തീർച്ചയായിട്ടും ഇതിവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അനസ്ഥലത്തൊടിക എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്, ഈ ഒരു വിഷമം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ന്യൂസിനോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. പ്രതികരിച്ചേ പറ്റൂ, കാരണം മനസ്സടത്തൊടികെ പോലുള്ള ഒരു വെൽ പ്ലേഡ് ഡിഫൻഡർ നമ്മുടെ ടീമിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് എന്നറിയില്ല. മാനേജ്മെൻറ്റ് എല്ലാ തരത്തിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗങ്ങളിൽ ഓരോ മാനേജ്മെൻറ്റും നമ്മളെ ആരാധകരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഓരോ മാറ്റങ്ങളൊക്കെയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കൂ താഴെ കമൻറ്റിലൂടെ, എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രതികരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ഓക്കെ, ബൈ.